മാനിയായ യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യങ്ങാണ്ടിൽ നിന്ന് വന്ന ആരാണ്ട കാത്ത് ആരാണ്ടൊക്കെ യങ്ങാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ അങ്ങടിയിലൊക്കെ ചെല്ലുക. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണി ഇറയാക്കാം. പോയേ പോയേ. ഒത്തില്ല എന്താണ് ഒത്തില്ല? ആ മൂപ്പർ ഒപ്പിക്കാൻ നടക്കുക. അമ്മാവന്റെ മോനാ കല്യാണ ചെക്കനാ. പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളാരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവട മക്കളെ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. കൂട്ടം കെട്ടി നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അതെത്ര ശരിയാ. രണ്ടു ഓല കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇവിടുന്നാടാ ഇതൊക്കെ പറഞ്ഞു വരുന്നത്. ചവിട്ടിക്കൂട്ടി തലയിലിട്ടി തേച്ചളഞ്ഞ് തലതെറിച്ചവന് എന്റെ പെടലി പോയി. ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ? എങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? സുശീല, എന്തോ ഇങ്ങനെ ഒരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? അമ്മേ, ഇത്ര അടുത്തെത്തിയ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയിടാ. അയ്യോ, അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരൈഡിയ തോന്നുന്നുണ്ട്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ, ഇത് നിന്റെ പുനർജന്മമാടാ. ഈ മതില് വെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. പണ്ട് കുറച്ച് കളരി പഠിച്ചത് കുരുവാലായി. ഞാൻ ആരെ തൊട്ടാലും മർമ്മത്ത. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വരൻ. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറൊരു സുത്രപ്പണി അറിയാം. ഈ ഇലയെടുത്ത് തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഓറ്റാടി. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്.